എല്ലാ കൂട്ടുകാർക്കും ജീവബാല വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ബഡ്ജീസിനെ കുറിച്ചുള്ളതായിരുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ. കുറച്ച് താമസമായി, ഇപ്പം ബിലേറ്റഡായിട്ട് ക്രിസ്മസ് ആശംസകൾ പറയണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ തള്ളക്കിളി രണ്ട് മുട്ടയിട്ടാണ് കാവലിരിക്കുന്നത്. ഇങ്ങനെ അടവിരിക്കാൻ വേണ്ടി ഇരിക്കണ പോലെ തന്നെ കുഞ്ഞുങ്ങളാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടയിരിക്കുകയാണ്. അതിൻ്റെ ആൺകിളിയാണെങ്കിൽ പുറത്ത് നിൽക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണെന്നെങ്കിൽ രണ്ട് മുട്ട ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ പ്രാവശ്യം ഒരു നാല് മുട്ടയായിട്ടുണ്ട്. ഇത് അന്ന് കണ്ട ആൺകിളി അതിപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ആ പെൺകിളിയെ നോക്കി ഇങ്ങനെ ഇരിക്കും. പിന്നെ അതിനാവശ്യമുള്ള ഫുഡൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ നമ്മളെ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ അതിനൊരു ചെറിയ പേടിയുണ്ട്. താഴെ അവർക്കുള്ള തിന വെച്ചിട്ടുണ്ട്, പിന്നെ തുളസി വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മളെ കാണുമ്പോൾ പുള്ളിക്കൊരു ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പുള്ളിയെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാണോ, ഇനി മുട്ടയെടുക്കാൻ വന്നതാണോ, അതുകൊണ്ട് പുള്ളിക്ക് ഇത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി മാത്രമേ ഉള്ളല്ലോ. പിന്നെ പെൺകിളി ആണെന്നുണ്ടെങ്കിൽ ആ കലത്തിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ അടയിരിക്കുകയാണ്. പുറത്തേക്കാണ് ഇറങ്ങുന്നുമില്ല, ഇടയ്ക്ക് മാത്രമാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് തൊട്ട് താഴെ അതിനുള്ള വെള്ളങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ ഒന്ന് എന്നാലും നല്ലപോലെ കുടിക്കാറുണ്ട്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് രാത്രി മാത്രമാണ് മഴ പെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അകത്താണ് ഇത് കൊണ്ട് വയ്ക്കുന്നത്. രാത്രിയാകുമ്പോൾ ഇത് നമ്മളിത് അകത്ത് കൊണ്ട് വയ്ക്കും. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പൂച്ച എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാനിതിൻ്റെ നാല് മുട്ട കാണിച്ചു തരാം എൻ്റെ കൂട്ടിലേക്ക്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പുള്ളിയെ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും പുള്ളി ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്താണ് ചെയ്യുന്നത്, ഈ ഫോണൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കാണണോണ്ടേ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കുമെങ്കിലും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചട്ടിക്കുള്ളിൽ മറ്റേ പെൺകിളിയുടെ അടുത്തേക്ക് പോകാം. കണ്ട, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്കൊരു ഫോക്കസ് കിട്ടണമല്ല. നമുക്ക് അകത്ത് കൊണ്ടുവച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു പേടിക്കും. അപ്പം മുട്ടയൊക്കെ പൊട്ടിപ്പോവാൻ എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നാല് മുട്ടയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നതെങ്കിലും ചിലപ്പോൾ അഞ്ചെണ്ണം ഉണ്ടാവും. കാരണം അതിൻ്റെ താഴെ ചിലപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടാകും, ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണ്, ബാക്കിയുള്ള കൂടിലൊക്കെ അതുപോലെ തന്നെയാണ്. അഞ്ചെണ്ണം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്കൊന്നും ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അത് ഈ ഫോണിൽ തന്നെ നമ്മളെടുക്കുമ്പോൾ ചെറിയ ടോർച്ച് വെട്ടം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ചെയ്യണത്, ടോർച്ചൊക്കെ വെച്ചിട്ട് പകൽ തന്നെയല്ല ഷൂട്ട് ചെയ്യണത്. എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് പുള്ളി. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പേടിയൊക്കെ മാറി, പുള്ളി കുറച്ച് ഫോക്കസൊക്കെ തരാൻ തുടങ്ങി. വെറുതെ അവിടെ ഇരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. മറ്റൊരു വീഡിയോ കാണുന്നവരെ, ബൈ ഫ്രം ജീവബാല.